സോ ഒന്ന് നമ്മൾ ആദ്യമായിട്ട് കെമിസ്ട്രിയുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഒന്ന് പഠിക്കാൻ പോകുന്നത് രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങളാണ്. രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ. ഓക്കെ, സോ കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചുമാണ് നമ്മൾ നോക്കുന്നത്, രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും. അപ്പോൾ നമുക്കറിയാം ഒരു വസ്തു എപ്പോഴാണ് ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ ആ ഐസ് ക്യൂബ് ജലമായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് കൊടുക്കണം, എന്ത് ചെയ്യണം, സ്വീകരിക്കണം അല്ലേ. എന്താ സ്വീകരിക്കുന്നത്? താപം സ്വീകരിക്കണം അല്ലേ. താപം സ്വീകരിക്കുമ്പോഴാണ് ഐസ് എന്തായിട്ട് മാറുന്നത്, ജലമായിട്ട് മാറുന്നത്. സോ ഐസ് എന്ന് പറയുന്നത് ഒരു ഖരപദാർത്ഥമാണ്, എന്നാൽ ജലം എന്ന് പറയുന്നത് എന്താണ്, ഒരു ദ്രാവകമാണ് അല്ലേ, ലിക്വിഡാണ്. സോ ഒരു ഖരാവസ്ഥയിൽ നിന്ന് ഒരു ദ്രാവകാവസ്ഥയിലേക്ക് ഒരു വസ്തു മാറുന്നത് ഒന്നുകിൽ താപം സ്വീകരിച്ചിട്ടായിരിക്കും. സോ താപം കൊടുക്കുന്ന സമയത്താണ്, ഹീറ്റ് കൊടുക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഐസ് ഉരുകിയിട്ട് വെള്ളമായിട്ട് മാറുന്നത് അല്ലേ. സോ ഇവിടെ അവസ്ഥാമാറ്റത്തിന്, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എന്ത്, അവസ്ഥാമാറ്റത്തിന് കാരണം എന്താണ്. അവസ്ഥാമാറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒരു വസ്തുവിൽ അവസ്ഥാമാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, മതിയായ അളവിൽ ഒരു സാധനം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറന്തള്ളുകയോ ചെയ്യണം. അതെന്താണ് സാധനം, അളവിൽ താപോർജ്ജമാണ് ആ സാധനം കേട്ടോ. സോ ഈ താപോർജ്ജം എന്താണ്, മതിയായ അളവിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പുറത്തു വിടുക. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു വസ്തുവിന് അവസ്ഥാമാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഐസ് ഉരുകി എന്താവുന്നത്, ജലമാകുന്നത്. അതായത് താപം സ്വീകരിച്ചിട്ടാണല്ലേ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഐസ് എന്തായിട്ട് മാറുന്നത്, ജലമായിട്ട് മാറുന്നത്. സോ താപോർജ്ജം സ്വീകരിക്കുന്ന സമയത്ത് ഇതിവിടെ എന്താ ചെയ്യുന്നത്, സ്വീകരിക്കുകയാണ് അല്ലേ. താപം എന്ത് ചെയ്യാണ്, സ്വീകരിക്കുന്നു. സോ താപം സ്വീകരിക്കുന്ന സമയത്ത് വസ്തു എന്താവും, ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറും. ഇനി ജലത്തിന് വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് നീരാവിയായിട്ട് മാറും അല്ലേ. എന്തായിട്ട് മാറും, നീരാവിയായിട്ട് മാറും. നീരാവി എന്ന് പറയുന്നത് ഏതാവസ്ഥയാണ്, വാതകമാണ്. അപ്പോൾ നമുക്കിവിടെ പറയാം, താപം സ്വീകരിച്ചാൽ ഒരു വസ്തുവിന് എന്തൊക്കെ സംഭവിക്കുന്നതാണ് പറയുന്നത്, ഖരം എന്തായിട്ട് മാറും, ദ്രാവകമായിട്ട് മാറും. ദ്രാവകം എന്തായിട്ട് മാറും, വാതകമായിട്ട് മാറും. എക്സാമ്പിൾ നമുക്കിവിടെ പറഞ്ഞത് ഐസ് എന്തായിട്ട് മാറും, വാട്ടറായിട്ട് മാറും, ജലമായിട്ട് മാറും അല്ലേ. ഈ വാട്ടർ പിന്നെ എന്തായിട്ട് മാറും, വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലെങ്കിൽ നീരാവിയായിട്ട് മാറും. സോ ഇതാണ് എന്ത്, താപം സ്വീകരിച്ചാൽ ഒരു വസ്തുവിന് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഇനി ഊർജ്ജം പുറത്ത് വിടുകയാണെങ്കിലോ, താപോർജ്ജം. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ഊർജ്ജം പുറത്തു വിടുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ഒരു സാധനം ഊർജ്ജം പുറത്തു വിടുമ്പോൾ എന്താ സംഭവിക്കുക, വാതകാവസ്ഥയിലുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു അതെന്തായിട്ട് മാറും, ദ്രാവകാവസ്ഥയിലേക്ക് മാറും. ദ്രാവകാവസ്ഥയിൽ നിന്ന് എന്തായിട്ട് മാറും, ഖരാവസ്ഥയിലേക്ക് മാറും അല്ലേ. സോ ഈ വാതകത്തിനെ നമ്മൾ, അതായത് നീരാവിയെ നമ്മൾ എന്ത് ചെയ്യണം, തണുപ്പിച്ചാൽ അല്ലേ, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ദ്രാവകമായിട്ട് മാറും അല്ലേ. ഈ ദ്രാവകത്തിനെ വീണ്ടും നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഖരമായിട്ട് മാറും. സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം, വാട്ടർ വേപ്പറിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറായിട്ട് മാറും, വാട്ടറിനെ വീണ്ടും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ഐസായിട്ട് മാറും അല്ലേ. സോ അവസ്ഥാമാറ്റം, ഒരു വസ്തുവിൻ്റെ അവസ്ഥാമാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ താപം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഊർജ്ജം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഊർജ്ജത്തിന് എന്ത് ചെയ്യുക, പുറത്തു വിടുക. ഓക്കെ, സോ ഇങ്ങനെ വസ്തുക്കൾ എന്ത് ചെയ്യാണ്, ഊർജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്ത് എന്തായിട്ട് മാറുകയാണ്, പുതിയ പദാർത്ഥമായി മാറിയാൽ അതെന്തെന്ന് വിളിക്കാം നമുക്ക്, രാസമാറ്റം എന്ന് വിളിക്കാം. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം എങ്ങനെയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങൾ, ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക, പുതിയ പദാർത്ഥമായി മാറിയാൽ, അതായത് വേറൊരു പദാർത്ഥമായിട്ട് മാറണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, രാസമാറ്റം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ അല്ലേ, പേപ്പറിനെ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, ആഷസ് ആയിട്ട് മാറും അല്ലേ. ഇതെന്താണ്, അതൊരു പുതിയ പദാർത്ഥമാണ് അല്ലേ. അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, കരിയായിട്ട് മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതെന്താണ്, ഒരു രാസമാറ്റമാണ്. ഈ കരിയിനെയോ അല്ലെങ്കിൽ ഈ ആഷിനെയോ നമുക്ക് തിരിച്ചെന്താക്കാൻ പറ്റില്ല, പേപ്പറാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, പേപ്പറോ പഞ്ചസാരയോ ആക്കാനായിട്ട് നമുക്ക് കഴിയില്ല. സോ അത്തരം മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, രാസമാറ്റം എന്ന് പറയുന്നത്. നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം, വിറക് എന്താകുന്നത്, വിറക് കത്തി എന്താവും, ചാരമാവും അല്ലേ. വിറക് കത്തി എന്താവും, ചാരമാവും. അതേപോലെ ഇരുമ്പ് എന്താവും, തുരുമ്പ് പിടിക്കും അല്ലേ. ഇരുമ്പ് എന്താവും, തുരുമ്പ് പിടിക്കും. പിന്നെ പാലെന്താകും, പാല് കുളിച്ചു കഴിഞ്ഞാൽ എന്താവും, തൈരാവും അല്ലേ. പാല് കുളിച്ച് തൈരാവും. അതേപോലെ മാങ്ങ എന്താവുന്നത്, മാങ്ങ പഴുക്കുന്നത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഈ പഴുത്ത മാങ്ങ ഒരിക്കലും പിന്നീട് എന്താവില്ല, പച്ച മാങ്ങ ആവില്ല അല്ലേ. അതേപോലെ തൈരിനെ പിന്നെ നമുക്ക് പാലാക്കി മാറ്റാൻ പറ്റില്ല. സോ ഇത് ഇങ്ങനെയുള്ള പുതിയ പദാർത്ഥങ്ങൾ, ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും, രാസമാറ്റം എന്ന് വിളിക്കും. എന്നാൽ അടുത്തതാണെന്ത്, ഭൗതിക മാറ്റം.
നമ്മൾ രാസമാറ്റം പറഞ്ഞു. അടുത്താണ് എന്ത്? ഭൗതിക മാറ്റം. എന്താണ് ഭൗതിക മാറ്റം? അല്ലെങ്കിൽ നമുക്കിതിന് ഇംഗ്ലീഷിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം? എന്താണ് ഭൗതിക മാറ്റം? അതായത് ഒന്നുകിൽ അവസ്ഥ അല്ലെങ്കിൽ ആകൃതി, ഒന്നുകിൽ അവസ്ഥ അല്ലെങ്കിൽ ആകൃതി അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പം. ഇതെന്താണ്? ഇതിൽ ഇതൊക്കെ ഒരു വസ്തുവിൻ്റെ എന്താണ് ഗുണങ്ങളാണല്ലേ. ഈ ഗുണത്തിൽ വരുന്ന മാറ്റം, ഈ ഗുണത്തിൽ വരുന്ന മാറ്റങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളിൽ, ഇങ്ങനെയുള്ള വസ്തുക്കളിൽ എന്ത് മാത്രമേ നടക്കുള്ളൂ? തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുകയേയുള്ളൂ. ഓക്കെ. സോ ഇവിടെ എന്തുണ്ടാവുന്നില്ല? പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല. ജസ്റ്റ് അതിനുള്ള തന്മാത്രകളുടെ ക്രമീകരണം നടത്തുക അല്ലെങ്കിൽ വ്യത്യാസപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതെന്താണ്? ഒരു താൽക്കാലിക മാറ്റമാണ്. ഇതിനെ തിരിച്ചെന്താക്കാം? വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറ്റാം. നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ ഐസ് വെള്ളമാവുന്നത്, അതേപോലെ തന്നെ വാട്ടറിനെ തിരിച്ച് എന്തുമാക്കാം? ഐസുമാക്കാം. ഓക്കെ. സോ ഇതിലെ തന്മാത്രാ ക്രമീകരണത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, വ്യത്യാസപ്പെടുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ അവസ്ഥയ്ക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ ആകൃതി എന്ന് പറയുന്ന ഗുണത്തിന് മാറ്റം, അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പം എന്ന ഗുണത്തിന് മാറ്റം വരും. ആ ഒരു ഈ കണ്ടീഷനേ ഉള്ളൂ എങ്കിൽ അതെന്താണ്? ഭൗതിക മാറ്റമാണ്. ഓക്കെ. നമുക്ക് വേറെ ഉദാഹരണങ്ങൾ എന്തൊക്കെ പറയാം? ജലം ഐസാവുന്നു നമ്മൾ പറഞ്ഞു. മെഴുക് ഉരുകുന്നു അല്ലേ. മെഴുക് എന്ത് ചെയ്യുന്നു? ഉരുകുന്നു. ഈ ഉരുകിയ മെഴുകിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? മെഴുകാക്കി മാറ്റാം. അടുത്തത് ജലം എന്താവുന്നു? വേപ്പർ, നീരാവി ആവുന്നു അല്ലേ. ഈ നീരാവിനെ വീണ്ടും തിരിച്ചെന്താക്കാം? ജലമാക്കി മാറ്റാം. ഇനി ജലം, അതായത് ജലം തവയ്ക്കുന്നത്. ഇനി കുപ്പി പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുപ്പി പൊട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആകൃതിയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ. അതിനെ വീണ്ടും നമുക്ക് വീണ്ടും പശയായി ചുട്ടിച്ചൂടെ അല്ലേ. പിന്നെ പേപ്പർ ചുരുട്ടി കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിവർത്താലോ? പേപ്പർ ചുരുട്ടുന്നത് ഇതൊക്കെ എന്താണ്? ഭൗതികമായ മാറ്റങ്ങൾ മാത്രമാണ്. സോ ഇതെന്താണ്? ഭൗതിക മാറ്റം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. സോ ഭൗതിക മാറ്റം, രാസമാറ്റം, ഭൗതിക മാറ്റം എന്ന് പറയുന്നത് താൽക്കാലികമായ മാറ്റം മാത്രമാണ്. തന്മാത്രാ ക്രമീകരണത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഏതെങ്കിലും ഗുണങ്ങളിൽ മാത്രം വരുന്ന വ്യത്യാസം, അതാണ് എന്ത്? ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. തിരിച്ച് നമുക്ക് പഴയതുപോലെ ആക്കാനായിട്ട് പറ്റും. എന്നാൽ രാസമാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം ഒരു പുതിയ പദാർത്ഥം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? പഴയതിലേക്ക് മാറ്റാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? രാസമാറ്റം എന്ന് വിളിക്കുന്നു. ഓക്കെ. അടുത്തതാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. അതിൽ നമുക്ക് പഠിക്കാനാണ് എന്താണ്? പ്രകാശ രാസ പ്രവർത്തനങ്ങൾ. പ്രകാശ രാസപ്രവർത്തനങ്ങൾ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? പ്രകാശ ഊർജം അല്ലെങ്കിൽ പ്രകാശോർജം ആകിരണം ചെയ്യുകയോ പ്രകാശ ഊർജം ആകിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനമാണെന്ത് പ്രകാശരാസ പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കാം. പ്രകാശം ആകിരണം ചെയ്ത് നടത്തുന്ന ഒരു പ്രവർത്തനം. പ്രകാശം ആകിരണം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്ത്? പ്രകാശ സംശ്ലേഷണം. എന്താണ്? പ്രകാശ സംശ്ലേഷണം. അതായത് നമ്മുടെ ഇലകളിലുള്ള ക്ലോറോഫിൽ എന്തിനെ അബ്സോർബ് ചെയ്യുന്നു? ആകിരണം ചെയ്യുന്നുണ്ട്. പ്രകാശത്തിന് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലം വേണം നമുക്ക് സസ്യങ്ങൾക്ക് എന്തിനു? പ്രകാശ സംശ്ലേഷണത്തിന്. ഓക്കെ. ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയും. സോ ജലം, കാർബൺ ഡൈ ഓക്സൈഡും, പിന്നെ എന്താണ് പ്രധാനമായിട്ട്? പ്രകാശം. പ്രകാശം ഉണ്ടെങ്കിൽ എന്ത് നടക്കുന്നുള്ളൂ? പ്രകാശ സംശ്ലേഷണം സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലേ. ഇതിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് സസ്യങ്ങൾ എന്ത് പാകം ചെയ്യുന്നത്? അവരുടെ ആഹാരമായിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് അല്ലേ. പ്ലസ് അവരെന്ത് പുറത്തുവിടുന്നു? ഓക്സിജനെ പുറത്തുവിടുന്നു. സോ ഇങ്ങനെ ഈ ഗ്ലൂക്കോസിൻ്റെ, അതായത് ഗ്ലൂക്കോസിനെ നമ്മൾ എങ്ങനെ എഴുതും? C6H12O6+6O2 ആണ് ഉണ്ടാക്കുന്നത്. 6 ഓക്സിജനാണ് അവർ, ഓക്സിജൻ തന്മാത്രകളാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ചെടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രകാശത്തിന് എന്ത് ചെയ്യാണ്? ആകിരണം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതെന്താണ്? ഇപ്പോൾ പ്രകാശ രാസപ്രവർത്തനം, അതായത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അവരെന്ത് ചെയ്യുകയാണ്? ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. നമുക്കറിയാം പ്രകൃതിയുടെ ആഹാര നിർമ്മാണശാല എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇലകളാണ് അല്ലേ. സോ ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ എന്താക്കി മാറ്റുന്നു? അന്നജമാക്കി മാറ്റുന്നു. ഇനി നമുക്ക് പുറത്തുവിടുന്ന ഒരു പ്രകാശത്തിൻ്റെ ഇതിന് എക്സാമ്പിൾ പെടുന്നത് അല്ലേ. സോ പ്രകാശം പുറത്തുവിടുന്നത്, അതിന് നമുക്ക് എന്ത് ഉദാഹരണം പറയാം? നമുക്ക് നമ്മുടെ മിന്നാമിനികൾ അല്ലേ, മിന്നാമിനികളുടെ ശരീരത്തിൽ എന്തുണ്ട്? ലൂസിഫെറേസ് എന്നൊരു എൻസൈം ഉണ്ട് അല്ലേ. എന്ത് എൻസൈം ആണുള്ളത്? ലൂസിഫെറേസ്. സോ ഇതൊരു എൻസൈമാണ്. ആരുടെ ശരീരത്തിലുള്ള? മിന്നാമിനുങ്ങിൻ്റെ. മിന്നാമിനുങ്ങ, അക്കറെ രാത്രി ഇങ്ങനെ മിന്നി 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 വരുന്ന ആ
ഒരു പ്രാണി ഉണ്ടല്ലേ, നമ്മൾ മിന്നാമിനിങ് എന്നാണ് വിളിക്കുന്നത്. സോ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണെന്ത്? ലൂസിഫറേസ് എന്ന് പറയുന്നത്. സോ ഈ ലൂസിഫറേസ് എന്ന് പറഞ്ഞാൽ ഒരു എൻസൈമാണ് ആരുടെ ശരീരത്തിലുള്ള? മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലുള്ള. സോ അത് ലൂസിഫെറിൻ എന്താണ്, ഈ എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ, ഈ ലൂസിഫറേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫെറിൻ ആരുമായി ചേർന്ന്? ഓക്സിജനുമായി ചേർന്നിട്ട് ഓക്സി ലൂസിഫെറിൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശ ഊർജം പുറത്തേക്ക് വിടുന്നത്. അതായത് ലൂസിഫെറിൻ എന്ന ഒരു കെമിക്കൽ ഓക്സിജനുമായി ചേർന്ന് ആരുടെ സഹായത്തിൽ? ഈ ലൂസിഫെറേസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സി ലൂസിഫെറിനായിട്ട് മാറുന്നു. സോ ഈ ഒരു പ്രവർത്തനത്തെ ഒരു പേരിൽ അറിയപ്പെടും. ആ പേരാണെന്ത്? ബയോ ലൂമിനിസെൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ബയോ ലൂമിനിസെൻസ് ഉണ്ടാകുന്നത്? ലൂസിഫെറിൻ ആരുമായി ചേരുമ്പോൾ? ഓക്സിജനുമായി ചേരുമ്പോൾ. ആരുടെ സഹായത്തിൽ? ലൂസിഫെറേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തിൽ. എന്തായിട്ട് മാറുന്നു? ഓക്സി ലൂസിഫെറിൻ ആയിട്ട് മാറുന്നു. സോ ഇതിലെന്താണ് പ്രകാശം എന്താ ചെയ്യുന്നത്? പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ മിന്നി കളിക്കുന്നത് അല്ലേ. സോ ഇതാണെന്ത്? പ്രകാശ രാസ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് ഉദാഹരണങ്ങൾ. ഇനി അടുത്തത് താപമോചകവും താപ ആകിരണ പ്രവർത്തനം നിങ്ങൾക്കറിയാം അല്ലേ. താപമോചകം പേര് തന്നെ ഉണ്ടല്ലേ. താപം എന്ത് ചെയ്യാണ്? താപമോചകം എന്ന് പറഞ്ഞാൽ എന്താണ്? താപം പുറത്തു വിടുന്നു. താപത്തെ എന്ത് ചെയ്യാണ്? പുറത്തു വിടുന്നു. അതാണ് എന്താ താപമോചക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ മഗ്നീഷ്യവും HClഉം കൂടെ ചേരുന്ന സമയത്ത് മഗ്നീഷ്യം ക്ലോറൈഡും അതേപോലെ തന്നെ ഹൈഡ്രജനും പ്ലസ് താപവും ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? താപമോചക പ്രവർത്തനമാണ്. ഇനി താപ ആകിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? താപം ആകിരണം ചെയ്ത് നടക്കുന്ന പ്രവർത്തനം. താപത്തെ എന്ത് ചെയ്യാണ്? ആകിരണം ചെയ്ത് നടക്കുന്ന പ്രവർത്തനമാണ് താപ ആകിരണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. രാസമാറ്റങ്ങൾ, ഭൗതികമാറ്റങ്ങൾ.